ഫിറോസ്കി അല്ലേ? ഓക്കെ, ഫിറോസ്കിനെ നമ്മൾ കുറച്ചു മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാംസൺ എന്നുള്ള നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞിട്ട് ക്യാമറ ഓണുള്ള കുഴപ്പമില്ലല്ലോ ലൈവ് പോകുന്നതിനൊക്കെ. ഇതിപ്പോ റേറ്റ് കുറയാൻ മാത്രം ഇപ്പം അങ്ങനല്ല, മറ്റുള്ള കമ്പനീനെ അപേക്ഷിച്ച് നമ്മളിപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള രണ്ട് മൂന്ന് ബ്രാൻഡഡ് കമ്പനീനെ അപേക്ഷിച്ചിട്ട് ഒരു ചെറിയ വ്യത്യാസം നമുക്ക് കുറവുണ്ട്, റേറ്റ് കുറവുണ്ട്. അപ്പൊ അതായത് മോശമാണെന്നുള്ള രീതിയിൽ, മോശമൊന്നല്ല സാധനം. നമുക്ക് കാറിന്റെ ബാറ്ററി ഒക്കെ നമ്മളെ ഓയിൽ ഫിറ്റ്മെന്റ് വരുന്ന കുറെ വണ്ടികളുണ്ട്. ഈ ഓയിൽ ഫിറ്റ്മെന്റിൽ 12 വർഷം വരെ നമുക്ക് ഓയിൽ ബാറ്ററി ലൈഫ് കിട്ടിയില്ല. ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ഇക്വിപ്മെന്റ്. ഓക്കെ, വണ്ടി പുതിയ വണ്ടി വരുന്ന കമ്പനി വരുന്ന ബാറ്ററി ആണ്. ഈ ടൈമിൽ എന്നെ എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ ലീവുള്ള ദിവസവും എല്ലാ സമയത്തും ബാറ്ററിക്ക് ആർക്ക് ആവശ്യം വന്നു കഴിഞ്ഞാലും ഞാൻ വന്നെടുത്തു. കട കൂട്ടിയിട്ടുണ്ടെങ്കിലും സാധനം കിട്ടും. ഓക്കെ, ഡെലിവറി എവിടെങ്കിലും ചെയ്തു? ഡെലിവറി നിങ്ങൾക്ക് എവിടെ സ്പോട്ടില് വണ്ടി എവിടെ വെച്ചാല് നമ്മളവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. അതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഈടാക്കുന്നില്ല. അടിപൊളിയുണ്ടോ? നമസ്കാരം, ഞാൻ അബി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയി, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ പെൻഡിങ്ങിൽ വെക്കേണ്ടി വന്നു. അതേപോലെ വണ്ടിയും കുറച്ച് ദിവസത്തേക്ക് ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ. അപ്പോൾ അവിടെ നിന്ന് കോഴിക്കോടേക്ക് കൊണ്ടുവന്നതിന് ശേഷം വണ്ടിക്ക് നിർത്തിയിടുന്ന നേരം കുഴപ്പമില്ല, സ്റ്റാർട്ടാവില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ഓടിക്കഴിഞ്ഞ് കുറച്ച് ദൂരം വണ്ടി ഒന്ന് ചാർജായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നേരത്തെ നമുക്ക് ബാറ്ററി യൂസ് ചെയ്യാൻ കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാറ്ററിൻ്റെ പ്രശ്നം തന്നെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം നേരെ ബാറ്ററി ചെക്ക് ചെയ്തു. അത് രണ്ട് രീതിയിലായിട്ടാണ് ചെക്ക് ചെയ്തത്. ഒന്ന്, അതിലുണ്ടാകുന്ന ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ പവർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംബിയർ മീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അത് ചെറിയ വേരിയേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്, ബാറ്ററി മാറ്റണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു മറുപടി ഒരു വർഷോപ്പുകാരൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കുന്നതിനും സ്വാഭാവികമായിട്ടും ആർക്കും ഉണ്ടാകുന്ന പോലെ തന്നെ ഒരു ഡൗട്ടാണ് എനിക്കുണ്ടായത്. എവിടെ നിന്ന് വില കുറച്ച് കിട്ടും? എങ്ങനെ ബാറ്ററി നമുക്ക് കുറച്ചു കാലം കൂടെ യൂസ് ചെയ്യാൻ പറ്റും? ഒരു ബാറ്ററി മേടിക്കുന്ന നേരം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതേപോലെ തന്നെ ഒരു ബാറ്ററി നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാറണ്ടി സർവീസസ് ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ഒരു ബാറ്ററി മേടിക്കാൻ തോന്നുന്ന അല്ലെങ്കിൽ ബാറ്ററി മേടിക്കേണ്ട ആവശ്യം വരുന്ന ഒരാൾക്ക് സംബന്ധിച്ച് ആവശ്യമുള്ള കുറച്ച് കണ്ടൻറ് എല്ലാം കൂടെ ചേർത്തനാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു ഷോപ്പ് പരിചയപ്പെടുത്തുന്നുണ്ട്, അവിടെയാണ് അത്യാവശ്യം റേറ്റ് കുറവിൽ ഒരു സുഹൃത്തിനോട് വെച്ചപ്പോൾ അവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും. സോ മൂവിങ് ടു ദ വീഡിയോ. കോഴിക്കോട് ജില്ലയിൽ എരഞ്ഞിപ്പാലത്ത് വേവ്സ് എന്നുള്ള ബ്യൂട്ടി പാർലറിന് തൊട്ടടുത്തുള്ള ഷോപ്പാണ് SF HO എന്നുള്ള ഡിസ്ട്രിബ്യൂഷൻ ഷോപ്പ് വരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോനെ എല്ലാം നിങ്ങൾ കാണാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ആളുണ്ട്. പേരെങ്ങനെയാണ്? ഫിറോസ്ക. നമസ്കാരം. അപ്പം ഫിറോസ്ക, ഒരു കാറിൻ്റെ ബാറ്ററി വേണം, ഓൾട്ടോൻ്റെ ആണ്. അപ്പോൾ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് വരുന്ന സാംസൺ എന്നാണ് പേര്. എങ്ങനെയാ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാൻ പറ്റും? SF സോണിക്കില് കാറിന്റെ ബാറ്ററി എന്ന് പറയുന്നത് 3 ടൈപ്പിൽ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ 3.5 വർഷത്തെ ഗ്യാരണ്ടിയിൽ വരുന്നുണ്ട്, 4.5 വർഷം ഗ്യാരണ്ടി വരുന്നുണ്ട്, 5.5 വർഷം ഗ്യാരണ്ടി. അപ്പൊ ഓരോന്നിനും പഴയ ബാറ്ററി ഇങ്ങോട്ട് റിട്ടേൺ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള റേറ്റുകളാണ് ഉള്ളത്. സ്റ്റാർട്ടിംഗ് ബാറ്ററി ഓൾട്ടോന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് വരുന്നത് നമുക്ക് പഴയ ബാറ്ററി തന്നു കഴിഞ്ഞാൽ ഒരു 3000 രൂപ വരും. പിന്നെ അതിന്റെ മേലോട്ട് വാറണ്ടി കൂടുന്നതിനനുസരിച്ചുള്ള റേറ്റിന്റെ വ്യത്യാസം വരും. 10, 30, 35 കൊല്ലായിട്ട് മാർക്കറ്റിലുള്ള ബാറ്ററിയാണ്. അപ്പൊ ഞാൻ തന്നെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ട് 21 വർഷമായി. 21 വർഷമായിട്ട് നിങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്? നമ്മള് ഇപ്പോഴും ഇവിടെ നമുക്ക് ഒരു റൂം ഷോറൂം, ഒരു റൂം ആയിരുന്നു ഷോപ്പ്, ഇപ്പൊ നമ്മള് രണ്ട് റൂമാക്കിയാണ്. ഇതിപ്പോ റേറ്റ് കുറയാൻ മാത്രം ഇപ്പം അങ്ങനല്ല, മറ്റുള്ള കമ്പനീനെ അപേക്ഷിച്ച് നമ്മളിപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള രണ്ട് മൂന്ന് ബ്രാൻഡഡ് കമ്പനീനെ അപേക്ഷിച്ചിട്ട് ഒരു ചെറിയ വ്യത്യാസം നമുക്ക് കുറവുണ്ട്, റേറ്റ് കുറവുണ്ട്. അപ്പൊ അതായത് മോശമാണെന്നുള്ള രീതിയിൽ? മോശമൊന്നല്ല സാധനം. നമുക്ക് കാറിന്റെ ബാറ്ററി ഒക്കെ നമ്മളെ ഓയിൽ ഫിറ്റ്മെന്റ് വരുന്ന കുറെ വണ്ടികളുണ്ട്. ഈ ഓയിൽ ഫിറ്റ്മെന്റിൽ 12 വർഷം വരെ നമുക്ക് ഓയിൽ ബാറ്ററി ലൈഫ് കിട്ടിയില്ല. ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ഇക്വിപ്മെന്റ്. ഓക്കെ, വണ്ടി പുതിയ വണ്ടി വരുന്ന കമ്പനി വരുന്ന ബാറ്ററി തന്നെ. ഓക്കെ. അപ്പോ ഡീസൽ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ള എല്ലാ ബ്രാൻഡിനെ അപേക്ഷിച്ചിട്ട് നോക്കുന്ന സമയത്ത് നമ്മളതാണ് ഏറ്റവും കൂടുതൽ ലൈഫ് വരുന്നത്. ഇപ്പൊ ലോറി അങ്ങനെയുള്ള കമേഴ്ഷ്യൽ വെഹിക്കിളിലൊക്കെ 7 വർഷം വരെ നമുക്ക് ലൈഫ് കിട്ടിയിട്ടുണ്ട് ലോറിന്റെ. എത്ര 3000 രൂപ എത്ര വർഷം വാറണ്ടി പറഞ്ഞത്? അത് 3.5 വർഷത്തെ വാറണ്ടി. 3.5 വർഷം. അതിന്റെ റീപ്ലേസ്മെന്റ് എത്ര വർഷം? 2 വർഷം. ഓക്കെ. ബാക്കി പിന്നെ ഉള്ളത് പ്രോറാറ്റ വാറണ്ടി വരും. ഓക്കെ. ഡിസ്കൗണ്ട് വാറണ്ടി. ഡിസ്കൗണ്ട് വാറണ്ടി. പക്ഷെ ആ പീരീഡിലൊന്നും കംപ്ലൈന്റ് വരില്ല നമുക്ക്. എന്താ വെച്ചാല് നമ്മളിപ്പോ ഒരു 3 കൊല്ലേ ബാറ്ററിക്ക് വാറണ്ടി ഉള്ളൂ എന്ന് വെച്ചിട്ട് ഈ 3 കൊല്ലം കൊണ്ടൊന്നും ബാറ്ററി പോകില്ല. നമുക്ക് ലൈഫ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. പിന്നെ കമ്പനി തരുന്ന ഒരു ഗ്യാരണ്ടി പീരീഡ് ഇത്ര ആണെന്ന് മാത്രം.
അതുകൊണ്ട് 3 കൊല്ലം കൊണ്ട് അവസാനിക്കുന്നില്ല ബാറ്ററിയുടെ കഥ. ആ 3 കൊല്ലം ഗ്യാരണ്ടി വരുന്ന ബാറ്ററി 8 കൊല്ലം 9 കൊല്ലം വരെ ഒക്കെ ലൈഫ് കിട്ടിയ ബാറ്ററിയാണ്. എക്സൈഡ് അതേപോലെ തന്നെ SF, ഇത് മൂന്നിനും ഞാൻ റേറ്റ് അന്വേഷിച്ചെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ റേറ്റ് ആണ് നല്ലൊരു വ്യത്യാസം. നമ്മള് ഈ 3 കമ്പനിയാണ് ബ്രാൻഡഡ് സാധനം മാർക്കറ്റിൽ അവൈലബിൾ ഉള്ളത്. അതിന് ചെറിയൊരു കുറവ് നമുക്ക് SF ഉണ്ട് എന്ന് മാത്രം. ടെക്നോളജി വ്യത്യാസമില്ല, ഒന്നും വ്യത്യാസമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ല ടെക്നോളജി SF ആണ്. ഇപ്പൊ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ബാറ്ററി ഉള്ള SF ഇറങ്ങിയിട്ടുണ്ട്. അത് ഫിറോസ്ഖാന്റെ ഷോപ്പ് എന്റെ അടുത്ത് സജസ്റ്റ് ചെയ്ത സാംസങ് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. നല്ല സർവീസ് ആണ്, നല്ല റേറ്റ് ആണ്, നല്ല റേറ്റ് അത്യാവശ്യം തരുന്നുണ്ട് എന്നുള്ള കാര്യം. അതിന്റെ അകത്ത് റേറ്റിന്റെ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി. കാരണം ഞാൻ 3-4 കടയിൽ റേറ്റ് വെച്ചിട്ട് വരുന്നു തോന്നരുത്, ഇങ്ങനെ തുറന്നു പറയുന്നതിനെ കൊണ്ട്. ആ സർവീസിന്റെ കാര്യം എന്തൊക്കെയാണെന്ന്? സർവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനി ടൈമിന് വിളിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബാറ്ററിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എനി ടൈമിൽ വിളിച്ചു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ വന്നിട്ട് എടുത്തിരുന്നു ബാറ്ററി. ഓക്കെ. ഇപ്പോൾ രാത്രിയാണെങ്കിലും എന്റെ വീട് ഇവിടുന്ന് 3-4 കിലോമീറ്റർ ഡിഫറൻസിലുള്ള സ്ഥലത്താണ് എന്റെ വീട്. എനി ടൈമിൽ എല്ലാം എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ ലീവുള്ള ദിവസവും എല്ലാ സമയത്തും ബാറ്ററിക്ക് ആർക്ക് ആവശ്യം വന്നു കഴിഞ്ഞാലും ഞാൻ വന്നെടുത്തു. കട കൂട്ടിയിട്ടുണ്ടെങ്കിലും സാധനം കിട്ടും. ഓക്കെ. ഡെലിവറി എവിടെയെങ്കിലും ചെയ്തു തരും? ഡെലിവറി ഒക്കെ എവിടെ സ്പോട്ടിൽ വണ്ടി എവിടെ വെച്ചാൽ നമ്മൾ അവിടെ കൊണ്ടുവന്ന് പിക്ക് ചെയ്തു. അതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഈടാക്കുന്നില്ല. അടിപൊളിയാണല്ലോ. ഞാൻ ഇപ്പോ തൃശ്ശൂർ എത്തിക്കഴിഞ്ഞ്, തൃശ്ശൂരിനാണ് എനിക്ക് വണ്ടിക്ക് ബാറ്ററി കംപ്ലൈന്റ് വരുന്നത്. ഇന്ത്യയിൽ നിങ്ങൾക്ക് SF സോണിക്കിന്റെ ഡീലർ, SF ഡീലർ ഓൾ ഇന്ത്യയിൽ എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അവരെ സമീപിക്കാം. അവിടുന്ന് റീപ്ലേസ് ചെയ്ത് കിട്ടും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട, അല്ലെ കമ്പനീന്റെ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ച് കമ്പനി സെയിൽസിനെക്കാട്ടും കൂടുതൽ ശ്രദ്ധിക്കുന്ന സർവീസിനാണ്. സർവീസ് ഭയങ്കര ഫാസ്റ്റ് ആക്കുകയാണ്. കാരണം നമ്മളൊരു ബാറ്ററി ഒരാള് വാങ്ങി കഴിഞ്ഞിട്ട് ആള് ബുദ്ധിമുട്ടരുത്. അതാണ് ഇപ്പൊ കമ്പനീനെ സംബന്ധിച്ചിട്ട് SF ബാറ്ററീസിനെ സംബന്ധിച്ചിട്ട് മാർക്കറ്റിലുള്ള എല്ലാ വാഹനത്തിന്റെയും ഇൻവെർട്ടറിന്റെയും എല്ലാ ബാറ്ററി ഓൾമോസ്റ്റ് ഫുൾ റേഞ്ച് ബാറ്ററികൾ തന്നെ കമ്പനി ഇറക്കുന്നുണ്ട്. അതിനകത്ത് ഇപ്പോ നിങ്ങൾക്ക് യൂണിക്കായിട്ട് പറയുകയാണെന്ന് വെച്ചാല് നിങ്ങളെ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മളെ ഹൈബ്രിഡ് ടെക്നോളജി ഉള്ള ബാറ്ററി എല്ലാ വണ്ടിയിലും അവൈലബിൾ ആണ്. അതായത് ഫുൾ റേഞ്ച് എല്ലാ വണ്ടിയും. ഏതിന്റെയാണ് ബാറ്ററി വരുന്നത്? ഇത് പിന്നെ നമ്മളെ മാരുതി ആൾട്ടോ വാഗണർ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വരുന്ന ബാറ്ററിയാണ്. I10 വരുന്നുണ്ട്. ഈ മാരുതിക്ക് വരുന്ന ഈ 35 mAh നമ്മളത് 3 റേഞ്ച് വരുന്നുണ്ട്. 3.5 വർഷം ഗ്യാരണ്ടി, 4.5 വർഷം ഗ്യാരണ്ടി, 5.5 വർഷം വാറണ്ടി. അങ്ങനെ 3 ടൈപ്പിൽ നമ്മൾക്ക് വരുന്നത്. 35 HM. അങ്ങനെ റേറ്റ് എങ്ങനെ വരുന്നത്? റേറ്റ് അത് പിന്നെ ഒരു 500 rupees 600 rupees ഡിഫറൻസ് ഉണ്ടാവും. ഒരു മോഡലും ഓരോ മോഡലല്ല, ഈ 3.5 വർഷവും 4 വർഷമായിട്ട് ഒരു 600 rupees മാറ്റം. റേറ്റ് വരുന്നത് 3000 rupees ആണ്. അതെ, റേറ്റ് 3000. നമ്മുടെ സ്കാപ്പ് ബാറ്ററി എടുത്തിട്ട് 3000 rupees. പിന്നെ അതിന്റെ അടുത്ത് വരുന്നത് 4.5 വർഷം. ഈ 4.5 വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ഒരു 3500 ആ റേഞ്ചിൽ വരും പഴയ ബാറ്ററി എടുത്തിട്ട്. ഓക്കെ. പിന്നെ 5.5 വർഷം വാറണ്ടിയിൽ വരുന്നത്. അത് ഇതാണ് 5.5 വർഷത്തിന്റെ. ഓക്കെ, ഇത് 5.5 വർഷത്തിന്റെ ബാറ്ററി ആണ്. ഇത് എത്രയായിരുന്നു റേറ്റ് വരുന്നത്? അതാണെങ്കിൽ നമുക്കൊരു 4600 വരും. 4600. ഓക്കെ. ഡീലറിന്റെ എല്ലാ മോഡൽ ബാറ്ററീസും ഉണ്ട്. റേറ്റ് ഒക്കെ എങ്ങനെയാ വരുന്നത്? റേറ്റ് 2 വീലർ ഒക്കെ നല്ല റേറ്റ് ആണ്. ഇപ്പോ നമ്മള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്ന സാധനം ഈ 4 ആമ്പിയർ എന്ന് പറഞ്ഞിട്ട് വരുന്ന ബാറ്ററി. അത് നമ്മള് പഴയ ബാറ്ററി എടുത്തിട്ട് 1100 rupees വരും. 1100. ഇതിപ്പം ഏതൊക്കെ വണ്ടികൾക്കാണ് സ്യൂട്ട് ആവുക? അത് ആക്റ്റീവ ഒരു 50% വണ്ടികൾക്ക് ഈ 4 എന്ന് പറഞ്ഞ ബാറ്ററി വരുന്നത്. ഓക്കെ. നമ്മള് മാർക്കറ്റിൽ ആണ്. ഇപ്പൊ യൂണിക്കോൺ, പൾസർ, യൂണിക്കോണിന് വേറെ സാധനം. ഈ 7 ആമ്പിയർ എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ് യൂണിക്കോണിന് വരുന്ന സാധനം. ഓക്കെ. ഇതിനെത്ര റേറ്റ് വരുന്നുണ്ട്? ഏകദേശം ഒരു 1500 rupees വരും പഴയ ബാറ്ററി എടുത്തിട്ട്. പഴയ ബാറ്ററി എടുത്തിട്ട് 1500 റേറ്റ് വരുന്നുണ്ട്. ഓക്കെ. ഇനി വരുന്നത് ഇത് സെൽഫുള്ള ബുള്ളറ്റ്, ലേറ്റസ്റ്റ് ബുള്ളറ്റ് വരുന്ന സാധനമാണ്. ഈ TZ9 എന്ന് പറഞ്ഞിട്ട് പൾസർ കിക്കർ ഇല്ലാത്ത വണ്ടിക്ക് വരുന്നുണ്ട്. NS എന്ന് പറഞ്ഞ വണ്ടിക്ക് ഒക്കെ വരുന്ന സാധനമാണ് ഈ 9. ഓക്കെ. ഇതിനൊക്കെ എങ്ങനെ റേറ്റ് എങ്ങനെ വരുന്നത്? ഏകദേശം ഒരു 2000 rupees വരും പഴയ ബാറ്ററി എടുത്തത്. ഓക്കെ. നമ്മളെ ദോസ്തിന് വരുന്ന ബാറ്ററിയാണ് ഇത്. 3.5 വർഷം. വേറെ ഏതൊക്കെ വണ്ടിക്ക് അത് സ്യൂട്ട് ആവുക? ഇത് ഇന്നോവക്ക് കിട്ടും. ദോസ്തിന് ഇന്നോവ, പിന്നെ ബോളറോ, അങ്ങനെ കുറച്ച് റേഞ്ചുകള്. നിസാന്, പഴയ നിസാന്, പഴയ നിസാന്റെ ഏതാണ്? CRX ഒക്കെ വണ്ടി വരുന്ന നിസാന്റെ. അതിനൊക്കെ വരുന്ന ബാറ്ററി X-Trail ഒക്കെയാണോ? അതെ. ഏകദേശം റേറ്റ് വരുന്നുണ്ടോ? നമ്മള് പിന്നെ 7400 rupees ഇതിന്റെ റേറ്റ് വരുന്നത്. അതിലിപ്പോ നമ്മള് സ്ക്രാപ്പ് ബാറ്ററി അന്നത്തെ മാർക്കറ്റ് എത്രയാണോ അത് കുറച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് 3.5 വർഷമാണ് വാറണ്ടി വരുന്നത്. 3.5 വർഷം. അതിൽ തന്നെ വാറണ്ടി കുറവുള്ള വരുന്നുണ്ട്. കുറവുള്ളാകുമ്പോ റേറ്റ് കുറവുള്ള ഏകദേശം സ്റ്റാർട്ടിംഗ് എത്ര റേറ്റ് വരുന്നത്? കുറവുള്ളതെന്ന് പറഞ്ഞാൽ ആമ്പിയർ കുറയും. 60 HM ഉണ്ടോ? 60 HM എന്ന് പറയുന്ന സമയത്ത് ഒരു 3500 rupees വരും പഴയ ബാറ്ററി തന്നാൽ. ഓക്കെ. അല്ല, അപ്പോ AC ഒക്കെ ഇടുന്നേരം ബുദ്ധിമുട്ടാവും? അതില്ല, അത് 60 HM വെച്ച് കഴിഞ്ഞാൽ കുഴപ്പങ്ങളൊന്നുമില്ല.
എ സി ഉള്ള വണ്ടിക്കൊക്കെ ആംബിയർ കൂടുതലുള്ളതാണ് ലൈഫ് കൂടുതൽ കിട്ടുക. എ സിക്ക് പവറും കൂടിങ്ങും ഒക്കെ ജാസ്തി ഉണ്ടാവും. നിസാന്റെ ഏറ്റവും പുതിയ ഒപ്റ്റിമ എന്നുള്ള വണ്ടിക്ക് വരുന്നതാണ് അണ്ടർഡാച്ച്. ഓക്കെ, അതുപോലത്തെ റേറ്റ് വരുന്നത് ഏകദേശം പിന്നെ 8,900 വരുന്നുണ്ട്. അതിൽ നമ്മളെ പഴയ ബാറ്ററിക്ക് മാർക്കറ്റിലെ കമ്പനി തരും. കമ്പനി സ്ക്രാപ്പ് എടുക്കുന്ന കമ്പനി റേറ്റ് മാർക്കറ്റിനെക്കാട്ടും റേറ്റ് കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. കമ്പനി സ്ക്രാപ്പിന്റെ റേറ്റ് ആ റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് കുറച്ച് കൊടുക്കുന്നത്. ഇൻവെർട്ടർ റേറ്റ് ഇൻവെർട്ടർ നമുക്ക് പിന്നെ 3-4 മോഡലുണ്ട് ഇപ്പോൾ നിലവിൽ. പിന്നെ ഈ സ്റ്റാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ ടൈപ്പിൽ 4 മോഡലാണ് ഉള്ളത്. അതിൽ പിന്നെ 100 AH വരുന്നുണ്ട്, 115 AH വരുന്നുണ്ട്, 150 AH വരുന്നുണ്ട്, 160 പിന്നെ 200 AH എന്ന് പറഞ്ഞിട്ട് വേറൊരു മോഡൽ വരുന്നുണ്ട്. ഇപ്പോൾ 100 AH 5 വർഷത്തെ വാറന്റി ഉള്ളത്, 5 വർഷം വാറന്റി ഉള്ളത് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു 1,100 rupees ആ റേഞ്ചിൽ വരുന്നുണ്ട്. 1,100 rupees റേഞ്ചിൽ. അതിപ്പോ നിങ്ങൾ ഹോൾസെയിൽ റേറ്റ് ആണോ അല്ലെങ്കിൽ? അത് ഹോൾസെയിൽ, നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആണ്, ഡീലർമാർക്കാണ് ഹോൾസെയിൽ റേറ്റ് ഉണ്ട്. കസ്റ്റമർക്കും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്തു കൊടുക്കുന്നുള്ളൂ. ഇൻവെർട്ടർ ആയിട്ട് തന്നെ നമുക്ക് വരുന്നുണ്ട്, 1,200 എന്ന മോഡൽ വരുന്നുണ്ട്, 1,200 എന്ന മോഡൽ വരുന്നുണ്ട്. ഇത് 100% കോപ്പർ ആണ് വരുന്നത്. 36 months ആണ് വാറണ്ടി വരുന്നത്. ഇത് 1,200 എന്ന മോഡലാണ്. ഇത് 24 months ആണ് വാറണ്ടി. റേറ്റും കൂടെ റേറ്റ് ദിനാപേക്ഷിട്ട് റേറ്റ് ലക്ഷം കൂടുതലാണ്. ഏകദേശം 8 rupees വർക്ക് റേഞ്ചിൽ വരുന്നുണ്ട്. താഴത്തുള്ളതിനോ മുകളിലുള്ളതിനോ? താഴെയുള്ളതിന് 8 rupees, മുകളിലുള്ളതിന് വരുന്നുണ്ട് ഏകദേശം ഒരു 7,500 ആ റേഞ്ചിൽ വരുന്നുണ്ട്. ലോറി ട്രാൻസ്പോർട്ട് ലോറിക്ക് 8 വർഷം വരെ ലൈഫ് കിട്ടിയിട്ട്, പിന്നെ കമ്പനി ഓയി ഫിറ്റ്മെന്റ് വന്ന ബാറ്ററി എസ് എം സോണിക്ക് ആൾട്ടോന്റെ മുകളിൽ 12 വർഷം വരെ പോയിട്ടുണ്ട്. അത് ഓയി എന്ന് പറയുന്നത് ഒറിജിനലേക്ക് വേണ്ടി കമ്പനി തന്നെ കൊടുക്കുന്ന സാധനം. അപ്പൊ ആൾട്ടോ അങ്ങനെ കുറെ ഓയി ഫിറ്റ്മെന്റ് നല്ലൊരു ശതമാനം എസ് എം സോണിക്ക് വരുന്നുണ്ട്. ഫിറോസ്ക ഏകദേശം 10-20 വർഷമായിട്ട് ഈ ഒരു മേഖലയിലുണ്ട്. അപ്പോൾ ഫിറോസ്ക വിവിധ തരം ബാറ്ററി, കാറിൻ്റെ ബാറ്ററി ഉപയോഗിക്കുന്നവരും അതേപോലെ തന്നെ കാറ് ഏതൊക്കെ രീതിയിൽ, ഇപ്പോൾ ബാറ്ററിനെ സംബന്ധിച്ച രീതിയിൽ വിവിധ രീതിയിൽ ഓടിക്കുന്ന ആൾക്കാരും പരിചയപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ പാഠത്തിൽ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് ബാറ്ററി, ഇപ്പം മുന്നേ പറഞ്ഞു 7 വർഷം വരെ അതേപോലെ തന്നെ 10 വർഷം വരെയൊക്കെ ഓയി ഫിറ്റ്മെൻറ്റ് നമുക്ക് ബാറ്ററിക്ക് ലൈഫ് കിട്ടുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ശരിക്കും നമുക്ക് അത്രയും കാലത്തേക്ക് ബാറ്ററി 1.5 വർഷം 2 വർഷം കമ്പനി വാറണ്ടി അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് വാറണ്ടി ഒക്കെ കൊടുക്കുന്ന ബാറ്ററികൾ നമുക്ക് എങ്ങനെ അത്രയും വർഷം വരെ എത്തിക്കാൻ പറ്റും? അത് ബാറ്ററിന്റെ ക്വാളിറ്റി, ബാറ്ററിന്റെ ക്വാളിറ്റിയാണ് ഒന്നാമത്തത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആളെ മെയിൻ്റെനൻസ് ചെയ്യുന്ന മാതിരി ഉണ്ടോ? മെയിൻ്റെനൻസ് ചെയ്യുന്ന പോലെ ഉണ്ടോ? നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന നേരം നമുക്ക് ബാറ്ററിക്ക് ലൈഫ് കൂടുതൽ കിട്ടും. ഈ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്ന നേരം എന്തൊക്കെയാണ്? ബാറ്ററിന്റെ ലൈഫ് എങ്ങനെ കൂട്ടാന്ന് വെച്ചാല് ബാറ്ററിയില് ഡിസ്റ്റ് വാട്ടർ കുറയുന്നതിനനുസരിച്ച് ഫില്ല് ചെയ്യുക, ബാറ്ററിന്റെ ടെർമിനൽ എപ്പോഴും ക്ലീൻ ആയി സൂക്ഷിക്കുക, പിന്നെ നിർത്തിയിരുന്ന സമയത്ത് എ സി ഉപയോഗിക്കാണ്ടിരിക്കുക, സ്റ്റാർട്ടിങ്ങിൽ മാത്രം എ സി ഉപയോഗിക്കുക, പിന്നെ നമ്മള് വണ്ടി സ്റ്റാർട്ട് ആക്കുന്നതിന് മുന്നേ എല്ലാ സ്വിച്ചുകളും ഓഫ് ചെയ്തതിന് ശേഷം ബാറ്ററി സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെല്ലാം ചെയ്താൽ കറക്റ്റ് ബാറ്ററിക്ക് നല്ല ഇനി വണ്ടിയുടെ മെക്കാനിക്കൽ പരമായിട്ട് ഡൈനാമിന് എന്തെങ്കിലും ഫോൾട്ട് വരിക, അവിടെ ഫാൻ ബെൽറ്റ് ലൂസ്, സ്റ്റാർട്ടിംഗ് മോട്ടോർ തകരാറ് അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ സ്റ്റാർട്ടിംഗ് മോട്ടോർ തകരാറുണ്ടെങ്കിൽ ബാറ്ററി സ്റ്റാർട്ട് ആവില്ല. മറ്റതൊക്കെ ഡൈനാമിക് ചാർജ് കറക്റ്റ് കയറിയില്ലെങ്കിൽ ബാറ്ററി ലൈഫിനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും നേരം നമ്മൾ സംസാരിച്ച ഒരു കാറിനെ സംബന്ധിച്ചിട്ടാണ്. ഇനി അത്യാവശ്യം വലിയ വണ്ടികളെ സംബന്ധിച്ചാവുന്ന നേരം, ലോറി ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ സംബന്ധിച്ചാവുന്ന നേരം, ആ ഒരു വണ്ടികൾക്ക് ഇതേപോലെ തന്നെയാണോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ലോറി ബസ് ആവുന്ന നേരം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല. ലോറി ബസ് അവർ ഓൾറെഡി എന്തായാലും ശ്രദ്ധിക്കും. കാര്യോ പിന്നെ അതില് ബസ്സിൽ ക്ലീനർ ഉണ്ടാവും, ലോറിയിലും ക്ലീനർമാരുണ്ടാവും, അവിടെ ജോലി ഇതൊക്കെ തന്നെയാണ്, വണ്ടിന്റെ മെയിൻ്റെനൻസ് നോക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത്. ബൈക്കിനെ സംബന്ധിച്ചാണെങ്കിൽ രാവിലത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒന്ന് കിക്കർ അടിക്കുകയാണെങ്കിൽ ബാറ്ററിക്ക് നല്ല ലൈഫ് കിട്ടും. കാരണം രാവിലാണല്ലോ ലോഡ് കൂടുതൽ വരും. അതെ, ബൈക്കിലൊക്കെ അധികം ഉണ്ടാവുന്ന കേസാണ് ഹെഡ് ലൈറ്റ് ഓൺ ആക്കിയിട്ട് അടിക്കുക, അതൊക്കെ ഓഫ് ചെയ്ത് അടിച്ചില്ല. എന്നാലും രാവിലെ ഒരു ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ് നമ്മള് പിന്നെ കിക്കർ അടിക്കുകയാണെങ്കിൽ വണ്ടിന്റെ കിക്കറും ഫ്രീ ഉണ്ടാവും, ബാറ്ററിക്ക് ലൈഫും കൂടും. ബാറ്ററിക്ക് ലൈഫും കൂടും. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പൊ 35 ആംപിയറിന്റെ വണ്ടി ആണെങ്കിലും അതിന് ഒരു 35 എന്നുള്ളതിന് പകരം ഒരു 36 or 37 ഒക്കെ എടുക്കുകയാണെങ്കിൽ വണ്ടി കുറച്ചുകൂടെ നല്ല ബാറ്ററി ലൈഫ് കിട്ടും എന്നുള്ളത് അങ്ങനെ ഒരു വസ്തു ഉള്ളതാണോ? അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ വരുന്ന വണ്ടികൾക്കൊന്നും നമ്മളെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ബാറ്ററി അല്ലാതെ വേറെ ഒന്നും വെക്കാൻ പറ്റില്ല. കാരണം സെൻസർ വരുന്ന വണ്ടിക്ക് ആംബിയർ കൂടിയാലൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പഴയ വണ്ടിക്കാണെങ്കിൽ നമുക്ക് കുറച്ച് ആംബിയർ കൂട്ടി വെച്ച് ചെയ്യാൻ വെച്ചിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, ലൈഫ് കൂടുക.
ഓക്കെ. അപ്പോ ഞാൻ 35 രൂപ വരെ 36 37 35 35 ആമ്പിയറിൽ ഒരു ഡൈമെൻഷനിൽ മാത്രമേ ബാറ്ററി വരുന്നുള്ളൂ. അപ്പൊ അതിൽ 36 37 എന്ന് പറഞ്ഞിട്ടൊന്നും ബാറ്ററി വരുന്നില്ല. ആമ്പിയർ 35 ഉണ്ടാകും. ചില കമ്പനീന്റെ 40 എന്ന് പറഞ്ഞിട്ട് വരും, ചില 36 എന്ന് പറഞ്ഞിട്ട് വരും, 38 എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ആമ്പിയർ 35 ആണ്. ഓക്കെ. വോൾട്ടിൽ വേരിയേഷൻ ഇല്ല. 12 വോൾട്ട്, അതില് 35 ആമ്പിയർ. ഓക്കെ. അത് നമുക്ക് പിന്നെ അതിന്റെ താഴെയാണ് വരുന്നത്, 32 ആമ്പിയർ. പിന്നെ നമ്മൾ വരുന്നത് 45 ആമ്പിയർ ആണ്. ഈ 45 ആമ്പിയറിലേക്ക് വരുന്ന സമയത്ത് ഡൈമെൻഷൻ വ്യത്യാസം വരും. നമുക്ക് ബാറ്ററി ഇപ്പോ ഇവിടെ നമ്മളെ ഷോപ്പിന്റെ അടുത്ത് ഒരു അംബാസഡർ കാർ ഉപയോഗിക്കുന്ന ഒരു ഡ്രൈവർ ഉണ്ട്. ഇദ്ദേഹം ഇപ്പോ അംബാസഡർ കാറിനെ സംബന്ധിച്ചിട്ട് നമ്മൾ 75 ആമ്പിയർ എന്ന് പറഞ്ഞ ബാറ്ററി 1.5 വർഷം ഗ്യാരണ്ടി ഉള്ള ബാറ്ററി ആൾക്ക് 7 കേസ് കിട്ടില്ല. കാരണം പുള്ളി കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് സ്റ്റാർട്ടിങ് രണ്ടാമത് സ്റ്റാർട്ടിംഗ് മോട്ടോർ ഒരു പ്രാവശ്യം അടിച്ചിട്ട് രണ്ടാമത് അടിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല. അതായത് മേൽക്കുമേൽ അടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ വെള്ളം കറക്റ്റ് ചെക്ക്, കമ്പനി പറയുന്നത് മെയിന്റനൻസ് ഫ്രീ ആണ്. എങ്കിലും കൂടിയിട്ട് നമ്മൾ ഒന്ന് രണ്ട് മാസം കൂടുന്ന സമയത്ത് ഒന്ന് കോർക്ക് തുറന്ന് ഡിസ്റ്റ് വാട്ടർ കുറവുണ്ടെങ്കിൽ ഒന്ന് ഫില്ല് ചെയ്യുക, പിന്നെ ടെർമിനലിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുക, അങ്ങനെയൊക്കെയുള്ള സംവിധാനം ചെയ്ത ബാറ്ററിക്ക് നല്ല ലൈഫ് കിട്ടും. കാരണം ഈ 1.5 കൊല്ലം ഗ്യാരണ്ടി ഉള്ള ബാറ്ററി നമുക്ക് 7 വർഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈവർ പരിപാലിക്കുന്നതിന്റെ മികവാണ് മികവ് മാത്രമാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാറ്ററിക്ക് ഏറ്റവും കൂടുതൽ ലൈഫ് കിട്ടും. ഓക്കെ. സ്ഥിരമായിട്ട് ലൈറ്റ് ഓഫ് ആക്കാൻ മറന്നു, അല്ലെങ്കിൽ ഉള്ളത്തെ ഇന്റീരിയർ ലൈറ്റോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ആണെങ്കിൽ പോലും ഓഫ് ചെയ്യാൻ മറന്നു പോവാ. അപ്പൊ നമ്മള് ബാറ്ററി അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടാണ് രാവിലത്തേക്ക് ബാറ്ററി ഡൗൺ ആവും. ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കൊണ്ടുപോയിട്ട് പുറമെ ചാർജ് ചെയ്യാം. ഓക്കെ. അങ്ങനെ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി മേലെ ഫിറ്റ് ചെയ്യാം. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ബാറ്ററി ലൈഫിനെ ബാധിക്കുമോ? ബാറ്ററി ലൈഫ് അപ്പൊ അതൊക്കെ യാദൃശികമായിട്ട് സംഭവിക്കുന്ന സംഗതികളാണല്ലോ. അപ്പൊ അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതേ ചെയ്യാനുള്ളൂ. അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അത്യാവശ്യം ബാറ്ററി സംബന്ധമായിട്ടുള്ള ഒരു ഇതെല്ലാ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് ചേർക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫൈറോസ്ക മെൻഷൻ ചെയ്യാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, അതായത് അതിൻ്റെ ബാറ്ററീൻ്റെ ഇത്ര മന്ത്സും റീപ്ലേസ്മെൻറ്റും പിന്നുള്ളത് എങ്ങനെയാണ് വരുന്നത്. അത് നോർമലി ഉണ്ടാകുന്നത് പുതിയ ബാറ്ററീൻ്റെ പ്രൈസിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഓഫ് എന്ന് പറഞ്ഞ് ഓരോ കാലാവധിക്കായിട്ട് 2 മാസത്തിന് 20%, 4 മാസത്തിന് 40%. ഇതിലൊക്കെ റാൻഡം ഫിഗേഴ്സ് ആണ്, എക്സാക്ട് ഫിഗേഴ്സ് ഒന്നുമല്ല പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ വാറണ്ടി കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫിറോസ്ക എനിക്ക് എത്ര രൂപയ്ക്ക് റേറ്റ് തന്നത്, ബാറ്ററി തന്നതെന്നൊക്കെ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടോ. 2800 രൂപയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 2.5 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉള്ള ബാറ്ററിയാണ് കിട്ടിയത്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ട് ഞാൻ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടന്റ് ആക്കി ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാളും റേറ്റ് കുറവിൽ ബാറ്ററി കിട്ടുന്ന ഏതെങ്കിലും കടകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം, ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതേപോലുള്ള കണ്ടന്റ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ബാക്കി നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. തക്കതായിട്ടുള്ള മറുപടികൾ നോക്കിയിട്ട് തിരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ, അഭിജിത്ത് സൈനിങ് ഓഫ്. അഡിയോസ്. പ്ലസും മൈനസും പറഞ്ഞാണ്, പ്ലസിന്റെ പോസ്റ്റിന് വണ്ണം കൂടും, മൈനസിന്റെ പോസ്റ്റിന് അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമ്മക്ക് നോക്കുക എന്താ വെച്ചാല് നമ്മള് നോക്കുക വേഗം വണ്ണം കൂടിയ കുട്ടിയാണോ.